നമസ്കാരം. ഇതാദ്യമായല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഒരു കൂടുമാറ്റം നടക്കുന്നതും കൂടുമാറ്റം നടത്താൻ ചർച്ച നടത്തുന്നതും. പിന്നെ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ പാർട്ടി BJP ആണ് എന്നത് തന്നെയാണ്. എന്നാൽ BJPയിലേക്ക് CPMനെ നേതാക്കൾ ആരും വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ CPMന് വായടയുകയും ചെയ്യും. അതുകൊണ്ടാണ് വ്യക്തമായും പറയുന്നത് ജയരാജൻ മാത്രമല്ല മറ്റ് പല നേതാക്കളും BJPയുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അക്കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അതിലൊരാളായിരുന്നു ഇടുക്കി ജില്ലയിൽ നിന്ന് നേരത്തെ നിയമസഭാംഗമായിരുന്ന രാജേന്ദ്രൻ. അദ്ദേഹം ഡൽഹി വരെ എത്തി പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ കാര്യം പുറത്തു വന്നു കഴിഞ്ഞതാണ്. 18 അടവും പറ്റി CPM പാർട്ടിയിൽ തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. CPMന്റെ കാതലായ നേതാക്കൾ പലരും നേരത്തെ ജനസംഘവും BJPയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ താക്കോൽ സ്ഥാനത്തുണ്ടായിരുന്ന വിഷ്ണു ഭാരതീയനാണ് അതിൽ മുൻഗാമി. തുടർന്ന് ഇങ്ങോട്ട് ദേശാഭിമാനിയുടെ പത്രാധിപരായിരുന്ന ഇന്ദുചൂടനടക്കം നിരവധി നേതാക്കളും പ്രവർത്തകരും ജനസംഘത്തിനും BJPയിലുമായി ചേർന്ന് പ്രവർത്തിച്ചതാണ് ചരിത്രം. BJPയിൽ ചേർന്ന പ്രവർത്തകരിൽ കൂടുതലും CPMകാരാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജയരാജന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ജാവ്ദേക്കറെ കണ്ടുവെന്ന് സമ്മതിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ലെന്നാണ് ജയരാജൻ പറഞ്ഞത്. കുറച്ചു കഴിഞ്ഞ് യോഗമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി, മകനോട് ചായ കൊടുക്കാനും പറഞ്ഞു. ചായ കുടിക്കാതെ അവരും ഇറങ്ങി എന്നാണ് ജയരാജൻ പറയുന്നത്. മകന്റെ വീടെന്താ ചായക്കടയാണോ എന്നാണ് KSുധാകരൻ പരിഹസിച്ചത്. ഏതായാലും ജയരാജന്റെ മകൻ ഇതുവരെ ഒന്നും പറയുന്നത് കേട്ടില്ല. പിന്നെ രാഷ്ട്രീയ നേതാക്കളെല്ലാം പിണറായിയെ പോലെ ആകണമെന്ന് വാശി പിടിക്കാൻ പറ്റുമോ? നേതാക്കൾ തമ്മിൽ സംസാരിക്കും, പാർട്ടി മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും. CPM എത്രയെത്ര നേതാക്കളെ മാറ്റിയിട്ടുണ്ട്. CPMൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ കാല് മാറ്റിയെടുക്കുന്നതിൽ തെറ്റ് എന്താണ്? അങ്ങനെ ഒരാൾ തന്നെയല്ലേ ജയരാജൻ. ജയരാജനുമായി ജാവ്ദേക്കർ സംസാരിച്ചെങ്കിൽ അതിലൊരു തെറ്റുമില്ല. പിന്നെ CPMന് എപ്പോഴാണ് ശിവഭക്തി കൂടിയത്? പാപക്കറ പിടികൂടിയത് എപ്പോഴാണ്? എല്ലാം മിത്തല്ല, സത്യവും അടങ്ങിയിട്ടുണ്ടെന്ന തിരിച്ചറിവ് വന്നെങ്കിൽ അത്രയും നന്നായി. എങ്കിൽ പിണറായിയും ജയരാജന്റെ വഴിക്കെത്തും. ഇതിൽ സ്വാധീനവും ശക്തിയും ഭരണസ്ഥിരതയും ഉണ്ടായ സംസ്ഥാനമായിരുന്നില്ലേ പശ്ചിമബംഗാൾ? അവിടുത്തെ പാർട്ടിയും നേതാക്കളും എങ്ങോട്ട് പോയി? ഒരാളെങ്കിലും നിയമസഭയിലുണ്ടോ? ഇല്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. EP ജയരാജൻ നോട്ടപ്പുള്ളിയായിട്ട് കാലം കുറച്ചായി. ദേശാഭിമാനി ജനറൽ മാനേജറായപ്പോൾ തുടങ്ങിയതാണ്. സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി 2 കോടി രൂപ വാങ്ങിയത് പരസ്യമായപ്പോൾ തുടങ്ങിയതാണ് ഈ വിവാദം. പിന്നീട് ആ പാർട്ടി മട്ടന്നൂരിൽ സീറ്റ് കൊടുത്ത് ജയിച്ച് മന്ത്രിയാക്കിയപ്പോഴും ആക്ഷേപം പിന്തുടർന്നു. പാപി ചെന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെയായി. ജയരാജനോടൊപ്പം ആക്ഷേപവും തുടർന്നു. ഏറ്റവും ഒടുവിലത്തേതാണ് ശോഭാ സുരേന്ദ്രനും നന്ദകുമാറും പറഞ്ഞ കാര്യങ്ങൾ. അതിനു മുമ്പാണ് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ ഇൻഡിഗോ വിമാനത്തിൽ കയറിയ യൂത്ത് കോൺഗ്രസ്സുകാരെ തള്ളിയിട്ട സംഭവം. അതോടെ ഇൻഡിഗോ വിമാനയാത്ര ഉപേക്ഷിക്കുന്നതായി ജയരാജൻ പ്രഖ്യാപിച്ചു. ഒടുക്കം ഇൻഡിഗോ ഖേദപ്രകടനം നടത്തിയെന്ന് ജയരാജൻ പ്രസ്താവിച്ചെങ്കിലും പ്രശ്നം തീർന്നതായി ഇതുവരെ അറിയില്ല. 3 തവണ ജയരാജനെതിരെ അക്രമമുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ബോംബ് വെയർ ഉണ്ടായി എന്ന് പറയുന്നതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായി എന്നാരും പറയുന്നില്ല. എന്തിന്? ജയരാജൻ പോലും പറയുന്നില്ല. അതേസമയം പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ടു സംസാരിച്ചു എന്ന് ജയരാജൻ സ്ഥിരീകരിക്കുന്നുണ്ട്. സംസ്ഥാന പാർട്ടിയുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ചർച്ച നടത്തിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് EP മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞാലും സത്യത്തിൽ EP ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. BJP പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും, ചെന്നാൽ ഗവർണർ സ്ഥാനം കിട്ടും. അതുകൊണ്ട് ആ വാതിൽ തുറന്ന് ധൈര്യമായി കയറി ചെല്ലാം, അല്ലെങ്കിൽ ഇവിടെ അടിയും തൊഴിയും കൊണ്ട് നിലനിൽക്കാം. നന്ദി.